നമസ്കാരം എത്രയും നേരത്തെ പിന്മാറണം തരിമ്പും ബാക്കിയില്ലാതെ പിന്മാറണം അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് സമ്പൂർണമായ പിന്മാറ്റം ഉടൻ വേണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയോട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആവശ്യപ്പെട്ടു ഇന്ത്യ ചൈന ബന്ധം മുന്നോട്ട് പോകുന്നതിന് അതല്ലാതെ ഒരു വഴിയില്ലെന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കി തുടർ ചർച്ചകൾക്കുള്ള ചൈനയുടെ ക്ഷണത്തിന് അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷമാകാമെന്ന മറുപടിയാണ് ഡോവൽ നൽകിയത്

െത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇന്നലെയാണ് ഡോവലുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തിയത് ഉഭയകക്ഷി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര സൈനിക തലങ്ങളിൽ ക്രിയാത്മക ഇടപെടലുകൾ തുടരേണ്ടതിന്റെ ആവശ്യകത ഇരുകൂട്ടരും ഊന്നി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനു ശേഷം നടക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആദ്യത്തെ ആശയവിനിമയമാണിത്

ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് വിശ്വാസം വളർത്തണം ഇതിനായി നയതന്ത്ര തലങ്ങളിൽ ചർച്ച നടത്തണമെന്നും ഡോവൽ പറഞ്ഞു നിലവിലെ സ്ഥിതി തുടരുന്നതിന് താൽപര്യമില്ലെന്ന് വാങ്ങിയും ഡോവലിനോട് അറിയിച്ചതായി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു അതിർത്തി വിഷയം പരിഹരിക്കപ്പെടണം പിന്മാറ്റത്തിൽ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാൻ യുക്രൈൻ വിഷയങ്ങളും ചർച്ചയായതായി എസ് ശങ്കർ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലല്ലെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ശങ്കർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത് അതിർത്തിയിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകണം പാങ്കോങ് അടക്കമുള്ള മേഖലയിൽ സംഘർഷാവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാകണമെങ്കിൽ സൈന്യം പ്രദേശത്തു നിന്നും പൂർണ്ണമായും പിന്മാറേണ്ടതുണ്ടെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു ഇന്നലെ അഫ്ഗാൻ സന്ദർശനത്തിന് ശേഷമാണ് വാങ്ങി ഇന്ത്യയിലെത്തിയത് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും നൽകിയിരുന്നില്ല അതിർത്തികളിലെ കൈയേറ്റത്തിനും സംഘർഷങ്ങൾക്കും പിന്നാലെ ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം മോശമായ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ സന്ദർശനം വളരെ നിർണായകമായിരുന്നു മെയ് ാണ് പാങ്കോങ്ങിൽ പിന്നാലെയാണ് ഗാൽവാനിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായത് ഏറ്റുമുട്ടലിൽ ഇരുപതോളം ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു സംഘർഷത്തിന് പിന്നാലെ അതിർത്തിയിൽ ആയുധങ്ങളും സൈനിക വിന്യാസവും ഇരു രാജ്യങ്ങളും ഉയർത്തിയിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്